എന്താ? ഹലോ, ഇതാര്? എവിടെയായിരുന്നു? കേരള, നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങല്ലേ, അത്ര ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ദാ ഇതോടെ കൊണ്ടുവെക്ക. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പാളിനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരാളിരിക്കട്ടെന്നേ. പിന്നെന്താ, വെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. നിങ്ങൾക്ക് പുതിയ അയൽക്കാരെ വന്നിരിക്കണ്. നമ്മുടെ വെങ്കിടി 500 ഇവിടെ താമസം. എന്താടാ പറഞ്ഞ ഇത്രച്ചിരിക്കാൻ? ഒന്നുമില്ലാന്നേ. ഓ ചീജി, വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ഉണ്ടാടിക്കണോ? ചെവിയാക്കും, കോണക്കും തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്തി വലിയ കുഴപ്പമില്ല. ആ ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വയ്യല്ലേ, അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്, മറ്റേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. അപ്പൊ പറഞ്ഞിടി, വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, രണ്ട് സഹോദരിമാര്, അവരുടെ കുട്ടികൾ, ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്. പക്ഷേ കടോയിട്ടാണെന്ന് മാത്രം. 7-8 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട, ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട് അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. പെങ്ങന്മാരെ രണ്ടുപേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒത്തിട്ടിയെന്ന് അറിയാൻ പാടില്ല. രണ്ടളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് രണ്ടാളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് ചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ രണ്ടാളുടെയും ഒരഡ്രസ്. അതെന്താണ് രണ്ടുപേരും ഇട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത്? പിന്നെ ചെലപ്പോ ആലോചിക്കും, ചെതല് നിന്നുകൊണ്ട ശരീരം ജീവിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ആവുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം. മേലെ ആകാശം, താഴെ ഭൂമി. ണെങ്കി നാളെ മറ്റൊരു, അങ്ങനെ കാറ്റത്തിട്ടോ ജീവിതം. അതാണ് വെങ്കിടി. ഇപ്പോഴെങ്കിലൊന്ന് പറഞ്ഞു വിട്ടത് നന്നായി. എന്തൊരു ബഹളായിരുന്നു. ഓഹ്, നാളെ ഐശ്വര്യമായിട്ട് കച്ചവടത്തിന് ഇറങ്ങേണ്ടതല്ലേ, പുതിയ വണ്ടിയൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞ വെങ്കിടയെ ഞാൻ ഇപ്പോഴാ ശരിക്കൊന്ന് കാണുന്നു. സുന്ദരനാട്ടോ. നിനക്ക് സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ്? ഓ, എനിക്കെന്താ സൗന്ദര്യം? കണ്ണാടിയിലേക്ക് നോക്കിയാ കണ്ണാടി കുത്തി പൊട്ടിക്കാൻ തോന്നും. ഒരു കാര്യമില്ല, പുതിയത് വാങ്ങിയാലും പിന്നെയും നോക്കണം ഞാനല്ലേ. വല്ലാത്തൊരു മുഖമാണ് എന്റെ മുഖം. നമ്മൾ സ്വയം നിന്ദിക്കാൻ പാടില്ല,
നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കണം. അപ്പൊ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കും. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ, നിന്നെ എന്റെ കൂടെ കൂട്ടിയത്. ശരിക്കും അത് മതി എനിക്ക്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലേ ഈ ഭൂമിയിൽ. ഞാനുണ്ടാ, നീ ധൈര്യമിട്ടിരിക്കും. സമാധാനായി എനിക്ക്. ഓ, എന്റെ എന്ത് കഥ! ഞാനൊരു കഥയില്ലാത്തവനാന്നാ എല്ലാവരും പറയുന്നത്. നീ പറ, ബാക്കി പറ. സമയം കുറെ, വന്ന് കിടക്ക്. നാട് വിട്ടു പോരാനുള്ള കാരണമൊക്കെ അവിടെ നിക്കട്ടെ, അതൊക്കെ പിന്നെ. ഇവിടെ വന്ന് കയ്യിൽ കാശില്ലാണ്ടായപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് പളനിയപ്പനെ കാണുന്നത്. മൂപ്പർ എന്നെ കൂടെ കൂട്ടിയതും എന്നെ കണ്ടപ്പോഴേ മൂപ്പർക്ക് ഒരു കോമാളിമാരി തോന്നി. എന്താ കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ കഴിയണമെന്ന് മാത്രം. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങാൻ. അതിനൊരു നല്ല പേരും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പേര്? ഉർമ്മിള ആട്ടസംഘം. ഉർമ്മിള കിടക്കാം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ, അത്രേ ഉള്ളൂ. നിനക്കൊന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്! അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ. അത് സമ്മാനം കിട്ടി വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പക്ക പക്ക. അമ്പാളെ, ചിന്തൂർ ബഹളായിരുന്നല്ലേ. മത്സരം ജയിച്ചതിന് സന്തോഷമായിരുന്നായിരിക്കല്ലേ. എന്നാ പിന്നെ. ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട്. അതിനൊക്കെ ഞാന് ശവമേ. നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു വലിക്കാരൻ വലി നിൽക്കേ.